ദൈവം പ്രസാദിക്കുന്നത് ഒന്നാമത് വ്യക്തിയിലാണ്. വ്യക്തിയിൽ പ്രസാദിച്ചാൽ അവൻ്റെ യാഗത്തിലും പ്രസാദിക്കും. വ്യക്തിയിൽ പ്രസാദിച്ചില്ലെങ്കിൽ അവൻ്റെ യാഗത്തിലും പ്രസാദിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വ്യക്തിയിലാണ് പ്രസാദം ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ചിന്ത വഴിപാടിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്നാണ്, അങ്ങനെയല്ല. ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ശരിയല്ല. വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മളിവിടെ പറയും ആരാധിച്ച് ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കാൻ നോക്കുക. ഞാൻ പറയുന്നത് ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ ആ ആരാധനയിലാണ് ദൈവത്തിന് ആരാധനയിലും ഉണ്ട് കാര്യം. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പം യാഗത്തിൽ പ്രസാദിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ വ്യക്തിയിൽ പ്രസാദിച്ചത് കൊണ്ടാണ് യാഗത്തിൽ പ്രസാദിച്ചത്. അതേപോലെ കയീനിൽ പ്രസാദിക്കാതിരുന്നത് കൊണ്ടാണ് കയീൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിയിലാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. എന്താ വ്യക്തിയിൽ പ്രസാദം ഉണ്ടാകാനുള്ള കാരണം? എന്തുകൊണ്ട് ഹാബേലിൽ പ്രസാദിച്ചു? നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 11-ാം അധ്യായത്തിൽ ഇതേ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ, ഫെയ്ത്താണ് ഇവിടുത്തെ വിഷയം. വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ശരിക്കും നമുക്കുള്ള ഒത്തിരി പ്രോബ്ലം ഉണ്ട്. നമ്മൾ വേദപുസ്തകത്തിലെ പല വാക്കുകളും അതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞല്ല ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയറാണ്. ബിലീഫ് എന്നുള്ളതിന് നമ്മൾ വിശ്വാസം എന്ന് പറയാറുണ്ട്, അങ്ങനെ പറയാം ബിലീഫ്. പക്ഷെ വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ബിലീഫ് അല്ല, ഫെയ്ത്ത് ആണ്. ഫെയ്ത്തും ബിലീഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിലീഫ് എന്ന് പറയുന്നത് ഒരു വസ്തുവിലുള്ള അല്ലെങ്കിൽ ഒരു വസ്തുതയിൽ വിശ്വസിക്കുന്നതാണ് ബിലീഫ് എന്ന് പറയുന്നത്. ഇപ്പം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് തെളിയിക്കാൻ പറ്റും. അങ്ങനെ തെളിയിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം മലയാളത്തിൽ. പക്ഷേ നമുക്കിതിന് രണ്ടിനും ഒരു വാക്കേ ഉള്ളൂ, അതാ പ്രശ്നം. എന്നാൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്, ആശ്രയമാണ്, ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. വിശ്വാസത്താൽ ഹാബേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബേൽ അവനെ തന്നെ ദൈവത്തിന് കൊടുത്തു. ഹാബേൽ അവനെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് അവൻ മാറി നിൽക്കണം. അവൻ പറയാണ്, ദൈവമേ, ഐ എം നോബഡി, ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല, എനിക്ക് നീയേ ഉള്ളൂ. റിലേഷൻഷിപ്പിലേക്ക് വന്നു. ആ റിലേഷൻഷിപ്പ് കൊണ്ടാണ്, ആ ബന്ധം കൊണ്ടാണ് ദൈവം ഹാബേലിൽ പ്രസാദിക്കുന്നത്. ഹാബേൽ ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ യാഗമർപ്പിച്ചു എന്നുള്ളത് ശരിയാണ്, അവൻ യാഗത്തിലുമല്ല ആശ്രയിക്കുന്നത്. ഈ യാഗം കഴിച്ചാൽ ദൈവം പ്രസാദിക്കും എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നുമല്ല അവൻ യാഗം കഴിക്കുന്നത്. അവൻ ദൈവത്തിലാണ്, അവൻ്റെ പ്രസാദം ദൈവത്തിലാണ്, അവൻ്റെ വിശ്വാസം ദൈവത്തിലാണ്, അവൻ്റെ ആശ്രയം ദൈവത്തിലാണ്. അതുകൊണ്ട് ദൈവം ഹാബേലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. ഹാബേൽ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നു. അവരൊന്നായി തീർന്നു. അതുകൊണ്ട് അവൻ്റെ യാഗം ദൈവം യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. എന്നാൽ കയീൻ അവനിൽ തന്നെയാണ്. കയീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നതാണ്, അവൻ പറയുന്നത് ദൈവം എൻ്റെ യാഗത്തിൽ പ്രസാദിക്കാൻ ഞാൻ യോഗ്യൻ എന്നാണ്. ദൈവം എന്നെ പ്രസാദിക്കാനാണ് ഞാൻ ഏറ്റവും നല്ല ഫലമൂല്യങ്ങളല്ലേ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നത്, ദൈവത്തിന് പ്രസാദിച്ചാൽ തന്നെ. അവനിൽ തന്നെ ആശ്രയിച്ചു. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, ഒരാൾക്ക് ഫെയ്ത്ത് ഉണ്ടായിരുന്നു, മറ്റൊരാൾക്ക് ഫെയ്ത്ത് ഇല്ല. കയീൻ്റെ ഫെയ്ത്ത് അവനിൽ തന്നെയായിരുന്നു, അവൻ അവനിൽ തന്നെ ആശ്രയിച്ചു. ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. ഹാബേൽ ദൈവത്തിൽ ഫെയ്ത്ത്, വിശ്വാസത്താൽ, നമ്മളതാ കാണുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിനെ സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത് ഏബൽ ഓഫേർഡ് അൺടു ഗാഡ് മോർ എക്സലൻറ്റ് സാക്രിഫൈസ് ദാൻ കയീൻ. വസ്തുക്കളല്ല, അവൻ്റെ ആട്ടിൻകുട്ടിയല്ല, അതിലെല്ലാം ഉപരി അവന് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പ്രിയമുള്ളവരെ, കയീനെ പോലെ ഏറ്റവും മെച്ചമായത് കൊടുത്ത് അവൻ തന്നെ നീതിമാനായി എന്ന് ചിന്തിച്ച് കയീൻ പറയുന്നതാണ്, അവൻ നീതിമാൻ എന്നുള്ളതാണ്
എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ആരിൽ നിന്ന് ലഭിച്ചു? ദൈവത്തിൽ നിന്ന് ലഭിച്ചു. നീതിമാൻ, റൈച്ചസ്. നീതിമാൻ എന്ന വാക്കിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓൾഡ് ടെസ്റ്റമെൻറ്റിലാണെങ്കിലും ഉള്ള ഒരു അർത്ഥമുണ്ട്. അതായത്, ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനും നിങ്ങളും ഇടയ്ക്ക് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഞാൻ ഈ പോഡിയത്തിൻ്റെ ദർ ഇസ് സംതിങ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. നിങ്ങൾക്കും എനിക്കും മധ്യത്തിലൊരു പോഡിയമുണ്ട്, ഒരു തടസ്സമുണ്ട്, ഒരു തടസ്സമുണ്ട്. നമ്മൾ തമ്മിൽ ഇടയ്ക്ക് ഒരു മതിലുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ. അപ്പം നമ്മൾ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതിയില്ലാന്ന് വേണമെങ്കിൽ പറയാം, ഇത് ഫിസിക്കലി. എന്നാൽ ഞാൻ അങ്ങോട്ട് മാറി നടന്നാൽ നമുക്കിടയിലൊന്നുമില്ല. ഇടയിലൊന്നുമില്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാം. എനിക്ക് വരാം, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാം, എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിക്കാം, എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻ ഉണ്ടാക്കാം. റിലേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം നീതിമാന് മാത്രമേ റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. റിലേഷൻ, ഇടയ്ക്കൊന്നുമില്ലാത്ത അവസ്ഥ. ഹാബേലിനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നും ഇല്ലായിരുന്നു. ഹാബേലിനും ദൈവത്തിനും മധ്യത്തിലൊന്നുമില്ലായിരുന്നു. അവർ തമ്മിൽ ഇടയ്ക്കൊന്നുമില്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ കയ്യൻ അങ്ങനെയല്ല. കയ്യൻ്റെയും കയ്യനും ദൈവത്തിനും മധ്യത്തിൽ അവൻ്റെ ആ സെൽഫ് ഇങ്ങനെ തിളച്ചു നിൽക്കുകയാണ്. അവൻ പറയാണ്, ഞാൻ യാഗം കഴിച്ചു, അതുകൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കുവാൻ ഞാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. അവൻ്റെ ഇല്ലാത്ത യോഗ്യതയാണ്, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത് അവന് യോഗ്യത ഉണ്ടെന്നാണ്. അതുകൊണ്ട് ദൈവം അവൻ്റെ യാഗത്തിൽ കയ്യനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അവിടെ അഞ്ചാമത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ, അവിടെ നമ്മൾ അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കയ്യനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, കയ്യൻ ഏറ്റവും കോപമുണ്ടായി. അവൻ ചോദിക്കും, ഇതെന്താ പണിയായത്? എന്നാ ദൈവത്തിന് എൻ്റെ യാഗത്തിൽ പ്രസാദിച്ചാൽ ഞാൻ നല്ല ഒന്നാം തരം ചേനയും കാച്ചിലും കപ്പയും എല്ലാം കൂടെ കൊണ്ട് കൊടുത്തതല്ലേ? എന്നിട്ട് എന്നെ പ്രസാദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് അല്ലേ ഞാൻ കൊണ്ട് കൊടുത്തത്? അതായത്, ദൈവപ്രസാദം അവൻ്റെ അവകാശമാണെന്ന് അവൻ ചിന്തിച്ചു. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. എന്നിട്ട് കയ്യന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. കയ്യന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. കോപം മനുഷ്യനോടും ദൈവത്തോടും ഒരുപോലെ. അവൻ ദൈവസന്നിധിയിലേക്ക് വന്നില്ല. ദൈവപ്രസാദം ഉണ്ടായില്ലെന്ന് അറിഞ്ഞപ്പോഴും ഇവൻ പറഞ്ഞില്ല, കർത്താവേ നീ എന്നോട് പറയണേ, എന്തുകൊണ്ടാണ് കർത്താവേ? അവൻ അവനെ തന്നെ താഴ്ത്തിയില്ല. അവൻ ചിന്തിച്ചു, അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാൻ അവൻ ദൈവം ബാധ്യസ്ഥനാണെന്ന്, അതിനുള്ള എല്ലാ യോഗ്യതയും അവനുണ്ടെന്ന് അവൻ ചിന്തിച്ചു. അതുകൊണ്ട് അവന് കോപം ഉണ്ടായത്, അല്ലെ കോപം ഉണ്ടാകത്തില്ല. ഹി വാസ് എ സെൽഫ് റൈച്ചസ് മാൻ. അവൻ്റെ നീതി അവൻ തന്നെ കണ്ടെത്തിയവനാണ്. അവൻ്റെ മുഖം വാടി, അവൻ്റെ മുഖം വാടി. അവൻ പറഞ്ഞു, എന്നാ പരിപാടിയായി കാണിക്കുന്നത്? അവൻ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ദൈവം പ്രസാദിക്കാത്തതിനെ അവൻ ചോദ്യം ചെയ്യുകയാണ്. വായ് ഹാബേൽ അങ്ങനല്ല, അവൻ റിലേഷൻഷിപ്പാണ്, അവൻ റിലേഷൻഷിപ്പാണ്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, അതുകൊണ്ട് അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. നീതിമാൻ. ദൈവം പറഞ്ഞു, മോനെ എനിക്കും നിനക്കും മധ്യത്തിലൊന്നുമില്ല. വി ഹാവ് റിലേഷൻഷിപ്പ്. ഐ ആം പ്ലീസ്ഡ് ഇൻ യു ആൻഡ് ഇൻ യുവർ സാക്രിഫൈസ്. ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, നിൻ്റെ യാഗത്തിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ചീഞ്ഞളഞ്ഞ ഫലമൂല്യങ്ങൾ കൊണ്ട് കൊടുത്തത് കൊണ്ടല്ല, ആട്ടിൻകുട്ടിയെ അറക്കാത്തത് കൊണ്ടുമല്ല. കയ്യിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ടൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി അറുത്താലും ദൈവം പ്രസാദിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ആട്ടിൻകുട്ടി അറക്കുന്നത് തീർച്ചയായും അതിനൊത്തിരി അർത്ഥതലങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം, യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കയ്യിനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. കർത്താവ് ചോദിക്കുക ആറാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി നാലിൻ്റെ ആറ്, എന്നാടെ യഹോവ കയ്യനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിൻ്റെ മുഖം വാടുന്നതും എന്ത്? നീ എന്തിനാ കോപിക്കുന്നത്? എന്താ നിൻ്റെ മുഖം വാടാൻ കാര്യം? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. നീ നന്മ ചെയ്യുന്നു എങ്കിൽ, നന്മ ചെയ്യുന്നു എങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, നീ നന്മയുള്ളവനായിത്തീരുന്നുവെങ്കിൽ, നീ വ്യത്യസ്തനായിത്തീരുന്നുവെങ്കിൽ എന്നുള്ളൊരു അർത്ഥം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നീ നന്മയുള്ളവനായിത്തീരുന്നുവെങ്കിൽ, നീ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവനായിത്തീരുന്നുവെങ്കിൽ, നീ റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ, നീ എൻ്റെ അടുത്തോട്ടൊന്ന് വാ, നീ എന്നോട് സംസാരിക്ക്,
നമുക്കിടയിലുള്ളതെല്ലാം നമുക്ക് മായിച്ചു കളയാം. ഈ പാപം ചെയ്ത കൈയിൻ്റെ അടുത്ത് കർത്താവ് ചെന്നിട്ട് അവന് മടങ്ങി വരാനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. അതെന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ദൈവം പലപ്പോഴും അങ്ങനെയാണ്, പാപം ചെയ്യുന്നവനെ ഒറ്റയടിക്ക് ദൈവം തള്ളിക്കളഞ്ഞെന്നിരിക്കില്ല, അവനൊരു അവസരം കൊടുക്കും. അതുകൊണ്ട് പാപം ചെയ്തത് കുഴപ്പമില്ലെന്നല്ല, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ അഥവാ നീ മടങ്ങി വരുന്നുവെങ്കിൽ, നീ മടങ്ങി വരുവാൻ ഇനിയും സമയമുണ്ട്, നീ മടങ്ങി വരുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകും. ഹാബേലിൽ ഉണ്ടായതുപോലെ തന്നെ നിന്നിലും പ്രസാദം ഉണ്ടാകും നീ മടങ്ങി വന്നാൽ. അപ്പം മടങ്ങി വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ വിദൂരത്തിലാണെന്നുള്ളതാണല്ലോ അല്ലേ? ഇപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ദൂരെയാണ്. ദൈവം അടുത്തു വന്നിട്ട് പറയാണ്, നീ മടങ്ങി വാ, എനിക്ക് നിന്നിൽ പ്രസാദമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി നീ മടങ്ങി വരാൻ തയ്യാറല്ലെങ്കിൽ, മടങ്ങി വരുന്നില്ലെങ്കിലോ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദമുണ്ടാകയില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ അഥവാ നീ എന്നിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിലോ, ഓർത്തോണം, പാപം വാതിൽക്കൽ കിടക്കുന്നു. വാതിൽക്കൽ കിടക്കുന്നു എന്നല്ല, അതിനേക്കാളും കറക്റ്റായിട്ടുള്ള വാക്ക് അതിന്, പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു എന്നാണ്. കൗച്ചത് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്.